അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്നെല്ലാം കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ട് എങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഒട്ടും എണ്ണ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് ആട്ടപ്പൊടി വെച്ചിട്ടും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമല്ല, അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് അരക്കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചില പൊടികൾക്ക് കുറച്ച് വെള്ളം മതിയാവും, ചില പൊടികൾക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ നമ്മൾ കൈക്കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് മതിയാവും ഇത് കുഴക്കാനായിട്ട്. അപ്പോഴേക്കും ഇത് റെഡിയാവും. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ്. ഇതിലേക്ക് നെയ്യോ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നനഞ്ഞ ഒരു ടവൽ വെച്ചോ അല്ലെങ്കിൽ ഒരു മൂടി വെച്ചോ ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മളെപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും ഒരു അരമണിക്കൂർ കുഴച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇതുപോലെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് പരത്തിയെങ്ങാണ്ട് ചുട്ടെടുക്കുമ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ മാവിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ റൗണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ ചപ്പാത്തി പലകമ്മൽ കുറച്ച് പൊടിയിട്ടിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമ്മൾ പരത്തി വെച്ച ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ചുട്ടെടുക്കണം. ചെറിയ ബബിൾസുകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് വെന്ത് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടെ പൊങ്ങി വന്നോളും. ഈ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ, ഇഷ്ടമുള്ളവർക്ക് ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാങ്ങാം. എന്നിട്ട് ബാക്കിയുള്ള ചപ്പാത്തികൾ കൂടി ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ചപ്പാത്തിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനും.
അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.